നമസ്കാരം. വീര സവർക്കർ, അദ്ദേഹത്തെ ഇന്ന് കമ്മ്യൂണിസ്റ്റുകാർ വിളിക്കുന്നത് എന്തെന്ന് നമുക്കറിയാം. അദ്ദേഹത്തെ ചെരുപ്പ് നക്കിയായും ബ്രിട്ടീഷ് സാമ്രാജ്യത്തോട് മാപ്പ് പറഞ്ഞ ഭീരുവായും ഒക്കെ നമ്മുടെ നാട്ടിലെ കമ്മ്യൂണിസ്റ്റുകാർ പറയുന്നുണ്ട്. പക്ഷേ എന്നു മുതലാണ് കമ്മ്യൂണിസ്റ്റുകാർക്ക് സവർക്കർ ഇത്തരത്തിലൊരു വ്യക്തിത്വമായി മാറിയത് എന്ന് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും. എന്നു മുതലാണോ കമ്മ്യൂണിസ്റ്റുകൾ ഇസ്ലാമിക ജിഹാദികളുടെ കാല് നക്കാൻ തുടങ്ങിയത്, അന്ന് മുതലാണ് വീര സവർക്കരെ ഇവർ ഇത്തരത്തിൽ വരച്ചു കാട്ടാൻ തുടങ്ങിയത്. കാരണം ആദ്യകാല കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ ആരും തന്നെ സവർക്കറെ ആ രീതിയിൽ കണ്ടിരുന്നില്ല. എം എൻ റോയി അടക്കമുള്ള നേതാക്കളുടെ എഴുത്തും പ്രസംഗവും എല്ലാം പരിശോധിച്ചാൽ സവർക്കർ അവർക്ക് വീരപുരുഷൻ തന്നെയായിരുന്നു. കേരളത്തിലേന്ന് മാത്രമല്ല, ഇന്ത്യയിലേന്ന് മാത്രമല്ല, ലോകത്തിലെ തന്നെ പല കമ്മ്യൂണിസ്റ്റുകാരും സവർക്കറുമായി ആശയവിനിമയമുള്ളവരായിരുന്നു. വിപ്ലവകാരികളുടെ രാജാവ് എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടത്. ഇന്ത്യയിൽ സ്വാതന്ത്ര്യസമരം നടത്തിയത് കോൺഗ്രസ്സുകാർ മാത്രമാണ് എന്നൊരു തെറ്റിദ്ധാരണയുണ്ട്. പക്ഷേ അതങ്ങനെയല്ല. വർഷങ്ങളോളം നീണ്ട സ്വാതന്ത്ര്യസമരം, ആ സ്വാതന്ത്ര്യസമരത്തിനിടയിൽ സ്വാതന്ത്ര്യം എന്താണ് എന്ന് ഭാരതീയർ പോലും മറന്നു തുടങ്ങിയ സമയത്താണ് നമ്മുടെ വീര സവർക്കർ സ്വരാജ്, പൂർണ്ണ സ്വരാജ് എന്ന മുദ്രാവാക്യവുമായി ഈ സ്വാതന്ത്ര്യസമര കാലഘട്ടത്തിലേക്ക് എടുത്തു ചാടുന്നത്. കോൺഗ്രസും ആ സ്വാതന്ത്ര്യസമരത്തിൻ്റെ ഏറ്റവും അവസാന കാലഘട്ടത്ത് പോലും പൂർണ്ണ സ്വരാജിനെക്കുറിച്ച് ചിന്തിച്ചിരുന്നില്ല. ഇത് ഞങ്ങളുടെ നാടാണ്, ബ്രിട്ടീഷുകാർ ഇവിടെ നിന്ന് പോയേ പറ്റൂ എന്ന് 100% ഇവിടെ ഭരിക്കേണ്ടത് ഇന്ത്യ ഭരിക്കേണ്ടത് ഇന്ത്യക്കാരാണ് എന്ന് പറഞ്ഞത് സവർക്കറെ പോലുള്ള വിപ്ലവകാരികളാണ്. കോൺഗ്രസ് പലപ്പോഴും ഞങ്ങൾക്ക് ഒരു വിശിഷ്ട പദവി തന്നാൽ മതി, പ്രത്യേക അധികാരം തന്നാൽ മതി, ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് കീഴിൽ ഞങ്ങൾ കഴിഞ്ഞോളാം എന്ന് പറഞ്ഞവരാണ്. പക്ഷേ പൂർണ്ണസ്വരാജ് ഞങ്ങൾക്ക് വേണം, ഭാരതം ഭാരതീയരുടേതാണ് എന്നു പറഞ്ഞ വിപ്ലവകാരികളാണ് ഒരു പക്ഷേ സ്വാതന്ത്ര്യത്തിന് കാരണക്കാരായത് എന്ന് നമുക്കറിയാം. അത്തരത്തിലൊരു വിപ്ലവകാരിയായിരുന്നു വീര സവർക്കർ. വിപ്ലവങ്ങളുടെ അല്ലെങ്കിൽ വിപ്ലവകാരികളുടെ രാജാവ് എന്ന് നമ്മൾ വിശേഷിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഓരോ വാക്കുകളും എങ്ങനെയാണ് അദ്ദേഹം ഭാരതീയ ജനതയെ പ്രചോദിപ്പിച്ചിരുന്നത് എന്ന് നമുക്ക് മനസ്സിലാവുന്ന ഓരോ വാക്കുകളും സ്വാതന്ത്ര്യസമര കാലഘട്ടത്ത് പ്രവർത്തിച്ചിരുന്ന വിപ്ലവകാരികളെ പ്രചോദിപ്പിച്ചിരുന്നതാണ്. ഇന്നും നമ്മുടെ യുവതലമുറയെ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കൊണ്ട്, അദ്ദേഹത്തിൻ്റെ എഴുത്തുകൾ കൊണ്ട് അദ്ദേഹം പ്രചോദിപ്പിക്കുന്നുണ്ട്. ഈ ചരിത്രത്തിലേക്കും വാക്കുകളിലൂടെയും കടന്നു പോകാത്തവരാണ്, എഴുത്തും വായനയും ഇല്ലാത്തവരാണ് സത്യത്തിൽ സവർക്കറെ അധിക്ഷേപിക്കുന്നത്. ആരായിരുന്നു സവർക്കർ എന്ന്, എന്തായിരുന്നു സവർക്കർ, എന്തായിരുന്നു സവർക്കറുടെ വിപ്ലവ വീര്യം എന്നത് ഒട്ടും ചോരാത്ത രീതിയിൽ, ആ വാക്കുകളുടെ വീര്യം ഒട്ടും ചോരാത്ത രീതിയിൽ നമ്മുടെ പ്രജ്ഞാവാഹിൻ്റെ ദേശീയ സംയോജക്, നമ്മുടെ നമുക്കെല്ലാം പ്രിയപ്പെട്ട നന്ദേട്ടൻ, ജെ നന്ദകുമാർ എന്ന നന്ദേട്ടൻ ഈയിടെ ഒരു പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട്. അനന്തപുരി ഹിന്ദു മഹാസമ്മേളനത്തിനിടയിൽ അദ്ദേഹം പറഞ്ഞ ഈ വാക്കുകൾ ഓരോ ഭാരതീയരെയും ഓരോ ദേശസ്നേഹികളെയും കോരിത്തെരിപ്പിക്കുന്ന വാക്കുകളായിരുന്നു. ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ ഒരു നിമിഷത്തിൽ സവർക്കർ തന്നെയാണോ ഇത് പറയുന്നത് എന്ന് നമ്മൾ ചിന്തിച്ചു പോകും. അദ്ദേഹത്തിൻ്റെ ആ വാക്കുകൾ നമുക്കൊരിക്കൽ കൂടി കേൾക്കാം. കാരണം സവർക്കർജിയുടെ ജന്മദിനത്തിൽ നന്ദേട്ടൻ്റെ ഈ വാക്കുകൾ കേൾപ്പിക്കുക, ഒന്നുകൂടി കേൾപ്പിക്കുകയായിരിക്കും നമുക്ക് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ നൽകാൻ പറ്റുന്ന, നമ്മുടെ പ്രേക്ഷകർക്ക് നൽകാൻ പറ്റുന്ന ഏറ്റവും വലിയ സമ്മാനം. നമുക്ക് ആ വീഡിയോ ഒന്നുകൂടി കാണാം. വിദ്യാഭ്യാസമായാലും വ്യവസായമായാലും കലയായാലും സംസ്കാരമായാലും സംഘടനയായാലും രാഷ്ട്രീയമായാലും എല്ലാറ്റിലും ആ ഹിന്ദുത്വം തിരികെ എത്തണം. അതിനെതിരായി ആരെങ്കിലുമൊക്കെ നിലകൊണ്ടാൽ അത് കേട്ട് പേടിച്ച് അത് കണ്ട് പരുങ്ങി പിന്നോട്ട് പോകരുത്. അവിടെ നമുക്ക് വിപ്ലവകാരികളുടെ രാജകുമാരനായ വീര സവർക്കർ പറഞ്ഞത് ആവർത്തിക്കേണ്ടി വരും. ഇഫ് യു കം വിത്ത് അസ് വിത്ത് യു, ഇഫ് യു ആർ നോട്ട് കമ്മിങ് വിത്ത് അസ് വിത്തൗട്ട് യു, ഇഫ് യു ആർ ഗോയിങ് ടു ഒപ്പോസ് അസ് ഇൻ സ്പൈറ്റ് ഓഫ് യു, വി വിൽ മാർച്ച് ടുവേർഡ്സ് ദി ഗ്ലോറി ഓഫ് ഫ്രീഡം എന്ന് പറയാനുള്ള തൻ്റെ ഇടം, നീ എൻ്റെ കൂടെ വരുന്നെങ്കിൽ നിന്നെ കൂട്ടി, നീ വരുന്നില്ലെങ്കിൽ നീ ഇല്ലാതെ, ഇനി നീ എന്നെ എതിർക്കാനാണ് ഭാവമെങ്കിൽ നിന്നെ കാൽമടമ്പ് കൊണ്ട് ചവിട്ടി തള്ളിയിട്ടായാലും ഞാൻ ഈ ഭാരതത്തിൻ്റെ വിശ്രുതമായ ആ വൈഭവത്തിലേക്ക് നടന്നെത്തും എന്ന് പറയാനുള്ള ചങ്കൂറ്റം നമ്മൾ പ്രകടിപ്പിക്കണം.